ഹലോ, ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ബാർബിക്യു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് ആകുന്ന വരെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂണ് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഇട്ടതിനാൽ വേറൊരു ഫ്ലേവറും കൂടി ഉണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അധികം ആവണമെന്നില്ല, കാരണം ജീരകത്തിൻ്റെ ഒരു കുത്ത് ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കണമെന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിൽ പകുതി ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു മല്ലിയില ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഇതുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കന് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മസാല ഒന്നും പിടിക്കില്ല, അതുകൊണ്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ചിക്കനിലും. ഒരു ചിക്കൻ ഇപ്പോൾ 4 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഈ മസാല ഞാൻ റെഡിയാക്കിയത് തലേ ദിവസമാണ്. അപ്പം നമ്മൾ ജബൽ ജൈസിൽ ഒന്ന് 1 ഡേ സ്റ്റേ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് റെഡിയാക്കിയതായിരുന്നു. ഇത് തലേ ദിവസം റെഡിയാക്കിയിട്ട് ഞാനിപ്പോൾ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജബൽ ജൈസിൽ പോയ വീഡിയോസ് എല്ലാം അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസും ഫോട്ടോസും എടുക്കാൻ മറന്നുപോയി, അപ്പോൾ ഇതാ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നാളെ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.